கருணாமயனே காவல் விளக்கின் கனிவின் நாளமே, கருணாமயனே காவல் விளக்கின் கனிவின் நாளமே, அசரணராகும் ஞங்களெல்லாம் அங்கே சேர்க்கணே, அபயம் நல்கணே. கருணாமயனே காவல் விளக்கின் கனிவின் நாளமே. ஹாய் கூட்டுகாரே, இந்த பாட்டൊക്കെയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പള്ളിയുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ പള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നിയതാണ്. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗാണ്. രാവിലെ 10:30 കുർബാനയ്ക്കാണ് ഞങ്ങൾ പോയത്. കുട്ടികളുടെ കാറ്റിസം സ്റ്റുഡൻസിനുള്ള മാസമാണ് കേട്ടോ. അപ്പോൾ പേരൻസ് കൊണ്ടുവരാൻ വരുന്നവർ ഒക്കെ ഈ കുർബാനയ്ക്ക് വരും. അപ്പോൾ കുട്ടികളെ 8:30 അനിയൻ്റെ ഭാര്യ അവർ അനിയത്തിയുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് 10:30 കുർബാനയ്ക്ക് ഞങ്ങൾ പോയിട്ട് അവരെ കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പള്ളിയുടെ വീഡിയോ ഒന്ന് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി 12:30 നമ്മൾ വീട്ടിലെത്തുക കേട്ടോ. വീട്ടിൽ വന്ന് ഞാൻ അങ്ങനെ മേലെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ രാവിലത്തെ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പള്ളിയിൽ പോകുന്നതിന് മുമ്പ്. പിന്നെ ചിക്കൻ കറി ആയിട്ടുണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ട് കഴിക്കാനായിട്ടിരുന്നു. അജു ഈ പറഞ്ഞ പോലെ പള്ളിയിൽ പോകുന്ന സമയത്തൊന്നും കഴിക്കാറില്ല. അവനും ഇപ്പം വന്നിട്ടാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ കഴിക്കാം. അങ്ങനെ അതും വന്നിട്ടുണ്ട് കഴിക്കാൻ. അവൻ ക്യാമറയിൽ നിന്ന് ഓടുമായിരുന്നു കേട്ടോ. അവന് മുടി മുട്ടയടിച്ചെന്നും പറഞ്ഞ് ഇനി എന്നെ വീഡിയോയിൽ മുടി വരാതെ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണേ. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. പപ്പയ്ക്കൊരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നുകൊണ്ട് പപ്പ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ അജ്ജും കഴിച്ചു പോയി. പിന്നെ നല്ല വെയിലാണ് കേട്ടോ മേലെ. അപ്പോൾ മേലെ പ്രത്യേകിച്ച് അടുക്കളയിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ താഴെ പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷ് ബൗൾ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ. വെള്ളം അങ്ങനെ കുഴപ്പമൊന്നും ആയിട്ടില്ല, പക്ഷെ പുറത്തേക്ക് കാണുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുഷിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി അതിലേക്ക് ഇടും വേണം. കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരുമിച്ച് ഇടാവുന്ന ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാൻ മാറ്റിയിടാറ്. അപ്പോൾ ഞാനത് മാറ്റിയിടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴെ വന്ന് ഞാൻ ഫിഷ് ബൗളൊക്കെ ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇതിന് തൊട്ട് മുമ്പ് ഞാൻ 1-2 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ഈ പെന്നിവർട്ട് ബൗളിൽ പെന്നിവർട്ട് വെച്ചിട്ട് വെക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇതൊന്ന് മാറ്റി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനുകളെയൊക്കെ ഞാൻ ആദ്യം എടുത്തിട്ട് ബക്കറ്റിലേക്ക് മാറ്റി ബൗള് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി തിരിച്ച് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് പെന്നിവർട്ട് വെച്ച് നമ്മൾ മീനിനെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ബൗളൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം മൊബൈലൊക്കെ കണ്ട് ഷോർട്സും വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞൊരു 4 മണിയായിട്ടാണ് മേലേക്ക് കയറിയിട്ട്. അപ്പോൾ വെയിലൊക്കെ അറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറി വന്ന് ഞാനൊരു കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോഴേക്കും അതും കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവിനും കട്ടൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കാറ്റിസം എക്സാമാണ് അടുത്ത സൺഡേ. അപ്പോൾ അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസറുകൾ കണ്ടുപിടിക്കലൊക്കെ ആയിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പുറത്തുള്ള പണികൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിൽ മങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റും തണുപ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ മുളക് കഴുകി ഉണക്കാനായിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അരിയും ഗോതമ്പൊക്കെ കഴുകിയിടുന്ന പോലെ തന്നെ മുളകും കഴുകിയിട്ടിട്ട് ഇതുപോലെ മൂടിയിടണം. മൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രാവ് വന്ന് ഈ മുളകിൻ്റെ കുരു തിന്നലും അതുപോലെ തന്നെ മുളക് മുഴുവൻ ചിക്കിപ്പരത്തി ഇവിടെ ടെറസിൽ മുഴുവൻ ആകെ നാശമാക്കിയിടും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതും ഇതുപോലെ മൂടി വെയിറ്റൊക്കെ കയറ്റി വയ്ക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചുള്ളിലേക്ക് അതൊരു 4-5 ദിവസമൊക്കെ നമ്മൾ ഉണക്കേണ്ടി വരും. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്ക് പൊടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ എടുത്ത് വയ്ക്കായിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ മറന്നതാണ്. അപ്പോൾ സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് താഴെ പോകുമ്പോൾ ഞാൻ തുണികളെടുത്തിട്ട് പോകും. പിന്നെ അധികം വെയിൽ ഉണ്ണിക്കാറില്ല, അപ്പോഴേക്കും ഉണങ്ങാറുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് അടുക്കളയിൽ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാനിത് പച്ചച്ചാണകം ആണ് കേട്ടോ. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ തെളി ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കഷ്ടി ഒരു മാസത്തോളമായി ഞാൻ ചെടികൾക്കൊക്കെ വളവും ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ എൻ്റെ കോളിയസൊക്കെ ഞാൻ മാറ്റി നട്ടിട്ട് ഇതുവരെ അതിൽ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഇന്ന് പച്ചച്ചാണകം അതുവിന് വിട്ട് വാങ്ങിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാന്ന്. എല്ലാ ദിവസവും വൈകിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനത് ചാണകവെള്ളമാക്കി. കാരണം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അരേശ കപ്പ് ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ, രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ശരിക്കും നനയ്ക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. അപ്പം ഞാൻ കുറച്ച് വളമായിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പച്ചച്ചാണകം കലക്കിയിട്ട് നമ്മൾ അരേശ കപ്പ് ഇങ്ങനെ അടിയിൽ കൂടെ ഊർന്ന് പോവാത്ത രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് എല്ലാ ചെടികൾക്കും ഒഴിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു മൂന്ന് ബക്കറ്റ് വെള്ളമൊക്കെ വേണം കേട്ടോ എല്ലാ ചെടിക്കും ഓരോ പാത്രം വെള്ളം ഒഴിച്ചു വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനിങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്കിളിൻ്റെ മോനും ഉണ്ണിയൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ണിയൊക്കെ ആയിട്ട് നല്ല കളിയാണ്. അപ്പോൾ ഉണ്ണി വന്നപ്പോൾ അപ്പും പൊന്നും ഒക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് അങ്ങ് ചായ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചെടികൾക്കും കൂടി ഒക്കെ ഈ ചാണകവെള്ളം എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ണിയും എല്ലാവരും കൂടി ഇവിടെ നല്ല കളിയിലാണ്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അവർ ഡാഡി മോനും കൂടി ഇടയ്ക്ക് ആദുവിൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ ഇനി ആദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആദു ആദു എന്ന് വിളിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് സൺഡേസിലൊക്കെ ആദുവിൻ്റെ അടുത്തേക്ക് കളിക്കാൻ വരാറുണ്ട്. നമ്മുടെ ജിമ്മി ഉണ്ടായിരുന്നപ്പോൾ ജിമ്മീനെ കാണാനൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് പപ്പയും കയറി വന്നു. എല്ലാവരും കൂടി കളിയും വർത്താനൊക്കെയാണ് അവിടെ. പപ്പ കുറേ കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചറിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവർക്ക് കട്ടൻ വെച്ചു, കട്ടൻ കാപ്പി വെച്ചു. അപ്പോൾ അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ പാലുണ്ടായിരുന്നില്ല. അപ്പോൾ പാല് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ അവൻ പറഞ്ഞു വേണ്ട പാല് വേണ്ട, കട്ടൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കട്ടൻ ഉണ്ടാക്കി, കാപ്പിയിട്ട് കട്ടൻ കാപ്പിയാക്കിയിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ അവർക്ക് കട്ടൻ കാപ്പിയൊക്കെ കൊടുത്തു. പിള്ളേർ ഇവിടെ നല്ല കളി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇരുട്ടായി. അവർ പോകുമ്പോൾ 7 മണി കഴിഞ്ഞു അവർ പോകുമ്പോൾ. അപ്പോൾ എനിക്കാണെങ്കിൽ ദോശയ്ക്ക് അരയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം കുറേയായി, ഇരുട്ടായി. പുറത്തൊക്കെ കണ്ടോ ഇരുട്ടായി. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.